മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഭാരത സ്വാതന്ത്ര്യത്തിന്റെ 70-ാം വാർഷികം ആഘോഷിക്കുക, കരേംഗേ കർക്കേഹി രഹേംഗേ, നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കും, പ്രവർത്തിക്കും, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഈ ഒരു മുദ്രാവാക്യവുമായിട്ട് ധന്യമായിട്ട് ഭാരതം മുമ്പോട്ട് പോകുന്നു. അടുത്ത 5 വർഷം കൊണ്ട് 2017-2022 ഭാരതം ഒരു പൂർണ്ണ വികസിത രാഷ്ട്രത്തിന്റെ ലെവലിലേക്ക് എത്തിക്കും എന്ന പ്രതിജ്ഞയുമായിട്ട് മുമ്പോട്ട് പോകുന്നു. 2022 ആവുമ്പോൾ ഭാരതത്തിലെ എല്ലാ വീടുകളിലും ഇലക്ട്രിഫിക്കേഷൻ നടക്കും. 2025 ആവുമ്പോഴത്തേക്കും എല്ലാ വീടുകളിലും ഗ്യാസ് കണക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന വേളയിൽ ഭാരതത്തിന്റെ പ്രതീകമായിട്ട് ത്രിവർണ പതാക, ആ ത്രിവർണ പതാകയുടെ നടുക്ക് ഒരു അശോക ചക്രമുണ്ട്. ആ അശോക ചക്രം എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളതൊന്ന് അറിയണ്ടേ? നമ്മൾ അശോക ചക്രവർത്തി അശോക ചക്രം സാഞ്ചി സ്തൂപത്തിലും മറ്റ് അദ്ദേഹത്തിന്റെ പ്രതീകമായിട്ട് എവിടെയൊക്കെ എന്തൊക്കെ നിലനിൽക്കുന്നു അവിടെയെല്ലാം അശോക ചക്രമുണ്ട്. ഈ അശോക ചക്രം എവിടെ നിന്നാണ് അശോകന് കിട്ടിയത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ഭാരതീയനും അറിയേണ്ടതാണ്. ശരിക്ക് വേദാംഗങ്ങൾ 6 എണ്ണമാണ്. ശിക്ഷാഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വേദം എങ്ങനെ പഠിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. നിരുക്തം വേദ പദങ്ങൾ, വേദങ്ങളിലെ വാക്കുകൾ എങ്ങനെയുണ്ടായി എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഛന്ദസ്സ വേദമന്ത്രങ്ങളുടെ പ്രോസോഡി അഥവാ ഛന്ദശാസ്ത്രം. അതുപോലെ തന്നെ ശിക്ഷ, നിരുക്തം, ഛന്ദസ്സ്, വ്യാകരണം. വ്യാകരണ ഗ്രന്ഥം വേദത്തിന്റെ ഗ്രാമർ വിവരിക്കുന്നു. ജ്യോതിഷം അസ്ട്രോണമി പ്ലസ് അസ്ട്രോളജി. യഥാർത്ഥ ജ്യോതിഷം അസ്ട്രോണമിയാണ്. അതിൽ അസ്ട്രോണമി പ്ലസ് മാത്തമാറ്റിക്സ് പ്ലസ് പ്രഡിക്ഷൻ പാർട്ട് ചേർത്തതാണ് ഇപ്പോഴത്തെ ജ്യോതിഷം. മറ്റേത് ജ്യോതിശാസ്ത്രം. അസ്ട്രോണമി, ജ്യോതിശാസ്ത്രം, മറ്റേത് ജ്യോതിഷം. രണ്ട് വാക്കുകളും ഏതാണ്ടൊക്കെ ഒരേ അർത്ഥം തന്നെയാണെന്ന് വെച്ചോളൂ. 6-ാമത്തെ വേദാംഗമാണ് കൽപ്പശാസ്ത്രം. 6-ാമത്തെ വേദാംഗമായ കൽപ്പശാസ്ത്രത്തില് ഒരു ഭാഗമാണ് ശ്രൗതസൂത്രം. യാഗയജ്ഞങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്ന് വിവരിക്കുന്ന ശ്രൗതസൂത്രം. ആ ശ്രൗതസൂത്രത്തിനോട് ചേർന്നിട്ട് 2-ാമത്തെ ഒരു ഭാഗമുണ്ട് സുൽബസൂത്രം. യാഗയജ്ഞങ്ങൾ വിവിധ തരത്തിലുള്ളതാണ്. പുത്രകാമേഷ്ടി യാഗം, അത് അഗ്നിഷ്ടോമയാഗം, സോമയാഗം, അതിരാത്രം, ഏകാഹം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം മുതൽക്ക് സഹസ്രാഹം 1000 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം വരെയുള്ള യാഗങ്ങളാണ് ഉള്ളത്. അതില് വാജപേയ യാഗം, അശ്വമേധ യാഗം, പുത്രകാമേഷ്ടി യാഗം, കാമ്യേഷ്ടികളുണ്ട്, മോക്ഷേഷ്ടികളുണ്ട്. ഭൗതിക ജീവിത സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള കാമ്യേഷ്ടികളുണ്ട്. മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് സന്യാസം വാനപ്രസ്ഥം സ്വീകരിച്ചവർ ചെയ്യുന്ന മോക്ഷേഷ്ടികളുണ്ട്. ഈ യാഗങ്ങളിലെല്ലാം ആഹവനീയാഗ്നികുണ്ഠം, ഗാർഹപത്യാഗ്നികുണ്ഠം, ദക്ഷിണാഗ്നികുണ്ഠം, അതുപോലെ തന്നെ ഉത്തരവേദി, ഇതുകൂടാതെ സദസ്, പത്നിശാല, അഗ്നികുണ്ഠങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള യാഗശാലയുടെ ഭാഗങ്ങൾ, ഇതെല്ലാം സർക്കുലറ്, സ്ക്വയറ്, റെക്ടാംഗിള്, റോംബസ്, സർക്കിൾ, ഇൻസ്ക്രൈബ്ഡ് സ്ക്വയർ, സ്ക്വയർ ഇൻസ്ക്രൈബ്ഡ് സർക്കിള്, സെമി സർക്കിള്, ഇങ്ങനെ പ്യുവർലി ജോമെട്രിക്കൽ ഫോമാണ്, പെർഫെക്റ്റ് ജോമെട്രിയാണ്. ആ ജോമെട്രി വിവരിക്കുന്നതാണ് സുൽബസൂത്രം.
അതിനകത്ത് ഫുൾ ജോമെട്രിയാണ് എക്സാമ്പിൾ സഹിതം കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതില് ഒരു തരത്തിലുള്ള യാഗകുണ്ടമുണ്ടാക്കുന്നത് അത് സുപ്രജാൻ കാമയമാനഹ രഥചക്രചിതിം ചിൻവീത എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പ്രജകളെ ആഗ്രഹിക്കുന്ന വ്യക്തികള് രാജാക്കന്മാര് നല്ല സിറ്റിസൺസിനെ ആഗ്രഹിക്കുന്ന രാജാക്കന്മാര് യാഗം നടത്തുമ്പോൾ സുപ്രജകളെ ആഗ്രഹിക്കുന്ന രാജാക്കന്മാര് യാഗം നടത്തുമ്പോൾ രഥചക്രചിതിം ചിൻവീത രഥചക്രത്തിന്റെ ആകൃതിയിലുള്ള അഗ്നികുണ്ടത്തെയാണ് ഉണ്ടാക്കേണ്ടത്. ആ രഥചക്രത്തിൽ 24 സ്പോക്സ് ഉണ്ട്. അപ്പൊ രഥത്തിന്റെ ചക്രം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതില് ഇഷ്ടിക കൊണ്ട് തന്നെ സ്പോക്സ് ഉണ്ടാക്കാം. സ്പോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് രഥത്തിന്റെ തണ്ടിനെ കണക്ട് ചെയ്യുന്ന ചക്രവുമായിട്ട് അച്ചുതണ്ടിനെ വീലുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്പോക്സ് അത് 24 എണ്ണമാണ് നമ്മുടെ സുൽബസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു യാഗകുണ്ഡം നിർമ്മിക്കുന്നത് രാഷ്ട്രത്തിന്റെ നന്മയ്ക്കും പ്രജകളുടെ നന്മയ്ക്കും രാജാവിന്റെ വിജയത്തിനും രാഷ്ട്രത്തിന്റെ സമ്പൽ സമൃദ്ധിക്കും മാത്രമാണ്. വേറൊന്നിനും രഥചക്രചിതി ഉപയോഗിക്കില്ല. അപ്പൊ രഥചക്രചിതിയുടെ ആ രഥചക്രത്തെയാണ് ത്രിവർണ പതാകയ്ക്കകത്ത് വച്ചിരിക്കുന്നത്. എനിക്ക് ഏതാണ്ട് ഉറപ്പുണ്ട് 1920 മറ്റോ തോന്നുന്നു ത്രിവർണ പതാകയും ഇതെല്ലാം സ്വീകരിച്ചത്, അല്ല 40 or 41 എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ഈ രഥചക്രം അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തു എന്നല്ലാതെ അതെടുത്തവർക്കോ നമ്മുടെ ഒന്നാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ അതിനുശേഷം വന്ന പ്രസിഡന്റുമാർക്കോ അല്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദിക്കോ ഇതെവിടെ നിന്നാണ് എടുത്തത് എന്നുള്ളത് അറിയുമെന്നെനിക്ക് തോന്നണില്ല. ഈ രഥചക്രത്തിന്റെ അശോകചക്രം അശോക ചക്രവർത്തി ഉണ്ടാക്കിയതല്ല, അത് അശോക ചക്രവർത്തി നമ്മുടെ പൈതൃകത്തിൽ നിന്നെടുത്തതാണ്. അപ്പൊ ഞാനും നിങ്ങളും അറിയണം ഇത് സുൽഭസൂത്രത്തില് ബൗദ്ധായന സുൽഭസൂത്രം ആപസ്തംഭ സുൽഭസൂത്രം കാത്യായന സുൽഭസൂത്രം മാനവ സുൽഭസൂത്രം 4 സുൽഭസൂത്രങ്ങളാണുള്ളത്. ഏറ്റവും പ്രാചീനമായത് ബൗദ്ധായന സുൽഭസൂത്രം, അതിലാണ് പൈതഗോറസ് തിയറവും ഉള്ളത്. ദീർഘചതുരശ്രസ്യ ക്ഷണയാരജ്ജുഹു പാർശ്വമാനി തിര്യന്മാനീ ച യത് പൃഥക് ഭൂതേ കുരു തസ്തത് ഉഭയം കരോതി, ഇതാണ് പൈതഗോറസ് തിയറം. ഒരു ദീർഘചതുരത്തിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് പാർശ്വമാനി തിര്യന്മാനി ച യത് പൃഥക് ഭൂതേ, ബേസിന്റെയും ആൾട്ടിറ്റ്യൂഡിന്റെയും സ്ക്വയർ എടുത്ത് ചേർത്താല് ക്ഷണയാരജ്ജുഹു, ക്ഷണയാരജ്ജുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണലിന്റെ സ്ക്വയർ കിട്ടും. ബേസിന്റെയും ആൾട്ടിറ്റ്യൂഡിന്റെയും സ്ക്വയർ എടുത്ത് ആഡ് ചെയ്താല് ആ ക്ഷണയാരജ്ജുഹു എന്ന് പറയുന്ന ഡയഗണലിന്റെ സ്ക്വയർ കിട്ടും. അതാണ് പൈതഗോറസ് തിയറം. ദീർഘചതുരശ്രസ്യ ക്ഷണയാരജ്ജുഹു പാർശ്വമാനി തിര്യന്മാനി ച യത് പൃഥക് ഭൂതേ കുരു തസ്തത് ഉഭയം കരോതി. ആ പൈതഗോറസ് തിയറം പോലെ തന്നെ അനവധി അനവധി ജോമെട്രിക്കൽ പാറ്റേണുകൾ വിവരിക്കുന്ന എക്സാമ്പിളോടുകൂടി, ഡസൺ കണക്കിന് എക്സാമ്പിളോടുകൂടി വിവരിക്കുന്ന വൈദിക സംസ്കൃതത്തിലെ ഗ്രന്ഥമാണ് സുൽഭസൂത്രം. സാധാരണ സംസ്കൃതം അറിയാവുന്നവർക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, വൈദിക സംസ്കൃതം അറിയാവുന്ന വ്യക്തികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അത് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി ഇൻസ അവരുടെ ബഹാദൂർ ഷാ സഫർ മാർഗ് ന്യൂഡൽഹി 2 അവിടെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോടുകൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നല്ല പുസ്തകം, ഇത്ര കോസ്റ്റ്ലിയും അല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ വിലയേക്കാളും നമ്മുടെ വില വളരെ കുറവാണ്. അപ്പൊ ഇത് അർത്ഥത്തിൽ അവരുടെ പെർമിഷനോട് കൂടിയാണ്, പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മളത് പ്രസിദ്ധീകരിച്ചത്.
ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ പലതും ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ വിവരിക്കുകയുണ്ടായി. ഓരോ ബാങ്ക്, ഭാരതം, കേരളം, ഇവരെല്ലാം യൂണിവേഴ്സിറ്റികൾ, ഇതിലെല്ലാത്തിലും ഭാരതത്തിൻ്റെ ഉപനിഷത്തുക്കളുടെയോ വേദങ്ങളുടെയോ അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെയോ വാക്കുകൾ, സന്ദേശങ്ങൾ എടുത്തിട്ടാണ് എംബ്ലത്തിൽ ചേർത്തിരിക്കുന്നത്. ഭാരതം ഈ സെക്കുലർ ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ഒച്ചയെടുക്കുന്നു എങ്കിലും എല്ലാം ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഭാഗം തന്നെയാണ്. എങ്ങനെയോ നല്ല വിദ്വാനായിട്ടുള്ള പ്രണാബ് മുഖർജി എന്ന പ്രസിഡന്റ് താഴത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ തനി കോൺഗ്രസ്സുകാരനായി മാറി. ഭാരത മാതാവ് എന്ന സങ്കല്പം വൈകാരികമാണ്, മതപരമല്ല. ഇനി നിന്ന് വിളക്കേണ്ടേ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ പൊസിഷൻ? തനി കോൺഗ്രസിൻ്റെ സ്വഭാവം കാണിച്ച ഒരു മനുഷ്യൻ. അപ്പൊ യഥാർത്ഥത്തിൽ ഭാരതമാതാവ് എന്നുള്ളത് വേദങ്ങളിലുണ്ട്, ഇതിഹാസങ്ങളിലുണ്ട്, പുരാണങ്ങളിലുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അത് വൈകാരികമാവുന്നത്? ഏതായാലും അങ്ങനെ പറയുന്നവര് പറയുന്ന സത്യവും നുണയും തിരിച്ചറിയാനും ആർക്കും അറിയാത്ത അശോകചക്രം എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് പോലെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കാനും നമ്മൾ അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നൊന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലതിൻ്റെ ഉത്തരം കിട്ടും, ചിലതിൻ്റെ ഭാഗികമായിട്ടുള്ള ഉത്തരം കിട്ടും, ചിലതിൻ്റെ ഉത്തരം കിട്ടില്ല. എന്നാലും അതിന് ഉത്തരമില്ല എന്ന് ധരിക്കരുത്. ഉത്തരമുണ്ട്. ശരിക്ക് എല്ലാ ചോദ്യത്തിനും ഭാരതത്തിൽ ഉത്തരമുണ്ട്. നിർഭാഗ്യവശാൽ എനിക്കറിയാത്തത്, ഞാൻ അംഗീകരിക്കാത്തതും, ഞാൻ പഠിക്കാത്തതും, എൻ്റെ പാർട്ടി സ്വീകരിക്കാത്തതുമെല്ലാം അന്ധവിശ്വാസവും ദുരാചാരവും എന്ന് കഴിഞ്ഞ കുറേ കാലമായിട്ട് പഠിപ്പിച്ച ഒരു വിഭാഗം ഇവിടെ ഉണ്ടായി. അവര് ഈ രാഷ്ട്രത്തിൻ്റെ ശാപമായിട്ട് നിലനിന്നതാണ് നമ്മുടെ പൈതൃകം ഇത്രയും തമസ്കരിക്കപ്പെടാൻ കാരണം. ഇന്നലെ വരെ തമസ്കരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇന്നും തമസ്കരിക്കപ്പെടണമെന്നൊന്നും ഇല്ലല്ലോ. 100 വർഷം ഇരുട്ട് നിറഞ്ഞ മുറിയില് ആ ഇരുട്ട് പോകാൻ 100 വർഷം വിളക്ക് എത്തിക്കൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇന്നും മുതൽക്ക് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങാം. വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമായിട്ട് ഒരു കാര്യം ഉറപ്പാണ്, അതിഗംഭീരമായിട്ട് ഭാരത ജനത, കേരള ജനത ഇത് സ്വീകരിക്കുന്നുണ്ട്, അതിഗംഭീരമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം പട്ടാഴി അമ്പലത്തിൽ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. എനിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഞായറാഴ്ചയായിരുന്നത് കൊണ്ടാവാം, അത്രയും വലിയ ഗ്രൗണ്ട് നിറച്ച ആൾക്കാരാണ്. ഫുൾ രാമായണം കേൾക്കാനാണ്, ത്രേതായുഗത്തിലെ പുസ്തകത്തിന്റെ വിവരണം കേൾക്കാനാണ് ആൾക്കാർ വന്നത്. അതല്ലാതെ 98 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ പ്രചാരം തുടങ്ങിയ ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ടിക്കൽ മെറ്റീരിയലിസത്തെയും കുറിച്ചുള്ള വിവരണങ്ങൾ കേൾക്കാനല്ല അവിടെയുള്ളവർ വന്നത്. ആ പ്രദേശം മുഴുവനും ബൈക്കും സ്കൂട്ടറും കാറും കൊണ്ട് ഫുള്ളായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരമായിട്ടും 2-3 പ്രാവശ്യം കസേര കൊണ്ടുവരേണ്ടി വന്നു. പിന്നെ ഉള്ളവർ വണ്ടികളുടെ മുകളിലും മതിലിൻ്റെ മുകളിലും ആൽത്തറയിലും നിലത്തും മണ്ണിലും അതുപോലെ പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഇരുന്ന് രാമായണത്തിൻ്റെ വരികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിച്ച വിധത്തിൽ ഒന്ന് വിവരിച്ചു കൊടുത്തപ്പോൾ എടുക്കാൻ വന്നപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ അവർ കേട്ടുകൊണ്ടിരുന്നു. അപ്പൊ നമുക്കറിയാത്തത് അറിയണമെന്ന് പൂർണ്ണമായിട്ടും ആഗ്രഹമുള്ള ഒരു കാലത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്, കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അറിയാത്തത് അറിയണമെന്ന് പൂർണ്ണ ആഗ്രഹമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ നാടിൻ്റെ പൈതൃകം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ സാധിക്കുമോ അത് ചെയ്യണം. അതിലെ ത്രിവർണ പതാകയുടെ അശോകചക്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഭാരതത്തിൻ്റെ പൈതൃകം എത്ര ധന്യമായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ, ഹിന്ദുവിൻ്റെ പൈതൃകമാണെങ്കിൽ ഹിന്ദുവിൻ്റേതാണെന്ന് തല ഉയർത്തി നിന്നൊരു 100 പ്രാവശ്യം പറഞ്ഞ് അഭിമാനിക്കുന്നു അതിലെന്ന് പറഞ്ഞ് തന്നെ വേണം, ഹിന്ദു എന്ന വാക്ക് പറഞ്ഞ് തന്നെ വേണം അഭിമാനിക്കാനും അഭിമാനിപ്പിക്കാനും. അവിടെ മതേതരത്വമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇവ ഈ രാഷ്ട്രീയക്കാരും മറ്റ് മതസംഘടനകളും കാണിക്കുന്നത് അത്രയും വർഗീയത്തിൻ്റെ ക്ലൈമാക്സാണ്, വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടും അവരുടെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും. ഏതായാലും അവരിൽ നിന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത സ്ഥിതിക്ക് നമ്മൾ തന്നെ
ചൈതന്യത്തോടു കൂടി പഠിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാല് നമ്മുടെ അടുത്ത തലമുറയും നമ്മൾ, അടുത്ത തലമുറ മാത്രമല്ല നമ്മളും മാറും. അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഈ നാടിൻ്റെ ഓരോ മണ്ണിലും ഓരോ തുള്ളി വെള്ളത്തിലും ഓരോ ചെടിയിലും ഓരോ ശ്വാസ ഉച്ഛ്വാസ വായുവിലും ഹിന്ദുവിൻ്റെ പൈതൃകമുണ്ട് എന്ന്. അതാണ് ഈ ത്രിവർണ പതാകയ്ക്കകത്തുള്ള ഈ രഥചക്ര ചിതിം ചിൻവീത എന്ന അശോകചക്രം. അത് അശോകൻ ഉണ്ടാക്കിയതല്ല അശോകചക്രം, അത് നമ്മുടെ പൈതൃകമായ വൈദിക ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തതാണെന്ന് കൂടി അറിയാനും അറിയിക്കാനും സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.